എഐസിസി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന രാഹുൽ ഗാന്ധിയെ സമ്മതിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടും അധ്യക്ഷനെ കണ്ടെത്താനാകാത്തതിൽ ദേശീയ നേതൃത്വം കടുത്ത ആശങ്കയിലാണ്. പ്രസിഡന്റിനെ അനൌദ്യോഗികമായി തീരുമാനിച്ച ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള കീഴ്വഴക്കം. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 20 വരെ നീളുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടി പല സംസ്ഥാനങ്ങളിലും അവതാളത്തിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വൻ തകർച്ചയെ തുടർന്ന് 2019 മെയ് 25 രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. തുടർന്ന് ഇടക്കാല അധ്യക്ഷയായ സോണിയാഗാന്ധി 3 വർഷത്തിലേറെയായി പദവിയിൽ തുടരുകയാണ്. ആരോഗ്യ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന് സോണിയാഗാന്ധി കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണമെന്ന ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായത്തോട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും യോജിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി നയിച്ച യു പി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നില ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഇയാൾ വരട്ടെയെന്ന രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു. ഇത്തരത്തിൽ ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത സംവിധാനമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. രാഹുൽ തയ്യാറായില്ലെങ്കിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തരണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ഭക്തചരൺ ദാസ് പറയുന്നത്. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 20 വരെ PCC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കാനാണ് നേരത്തെ പ്രവർത്തക സമിതി നിശ്ചയിച്ചിരുന്നത്. ഇതൊന്നും ഒരു സംസ്ഥാനത്തും പൂർത്തിയായില്ലെന്ന് മാത്രമല്ല പുതിയ സമയക്രമം തീരുമാനിക്കാൻ പ്രവർത്തക സമിതി വീണ്ടും ചേരേണ്ടതായുമുണ്ട്. എത്ര പ്രവർത്തക സമിതി ചേർന്നാലും രാഹുൽ ഗാന്ധി സമ്മതമുള്ളാതെ ഒന്നും നടക്കില്ലെന്ന അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിൽ.